എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ പൊതു ഇടങ്ങളിൽ സൗണ്ട് ക്ലിയർ ആണെന്ന് നോക്കി പൊതു ഇടങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങളും കൂടുതൽ പരിമിതികളും ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. സൗണ്ട് ക്ലിയർ ആണോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ നല്ലതായിരുന്നു. സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ ആണോ എന്നൊന്ന് കമന്റ് ചെയ്താൽ നല്ലതായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിലെ അലട്ടുന്ന ചിന്തകൾ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുന്നതിനായിട്ട് കഴിയും, അല്ലെ, ജീവിതത്തിന്റെ നാളെയുടെ മുന്നോട്ട് പോക്കുകൾ എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്കകളാണ്. പലപ്പോഴും നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് ക്ലിനിക്കുകളൊക്കെ പ്രസക്തമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആശങ്കകൾ പെരുകുകയാണ്, അരക്ഷിതാവസ്ഥ പെരുകുകയാണ് നാട്ടിൽ. അപ്പൊ ഇവിടെ ഈയൊരു ഭൂമികയിൽ നിന്നുകൊണ്ട് പുതിയൊരു കാലഘട്ടത്തെ സ്വപ്ന കാണാൻ ആളുകളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ലൈവിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന ഘടകം. ഇതൊരു വ്യവസായം ചെയ്യാൻ ആളുകളെ പ്രാപ്തരാക്കുക എന്നതിനേക്കാൾ ആളുകളിലേക്ക് കൂടുതൽ, പ്രത്യേകിച്ചും വീടുകളിൽ അടച്ചിരിക്കുന്നു, നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ മാധ്യമങ്ങൾ വഴിയൊക്കെ വരുന്ന എപ്പോഴും ദുരന്ത വാർത്തകൾ നമ്മളെ കൂടുതൽ അരക്ഷിതമാക്കുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ പുതിയൊരു കാലത്തെ സ്വപ്നം കാണാൻ ആളുകളിലേക്ക് ഒരു പ്രചോദനം നൽകുക എന്നുള്ളതാണ് ഈ ലൈവിൻ്റെ ഉദ്ദേശം. നമ്മൾ വ്യവസായങ്ങൾ ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റ് അത്തരം ആക്ടിവിറ്റികളിലേക്കൊക്കെ പോകുന്നത് ആദ്യം നമ്മൾ സുരക്ഷിതരായിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ്. അപ്പോൾ നമ്മൾ രണ്ടാം ഘട്ടത്തിൽ ഈ കാലഘട്ടവുമൊക്കെ കടന്നുപോയി പുതിയൊരു കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, പുതിയൊരു ദിനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, അവിടെ നമുക്ക് അതിജീവനത്തിനും ഉപജീവനത്തിനുമായിട്ടുള്ള പുതിയ മാതൃകകൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം സർക്കാർ ഒരു തൊഴിൽദാതാവ് അല്ലാതായി മാറിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലേക്കുള്ള മനുഷ്യ വിഭവശേഷിയുടെ കയറ്റുമതി അല്ലെങ്കിൽ തൊഴിൽ തേടിയുള്ള യാത്രകൾക്കൊക്കെ അന്ത്യമായിരിക്കുന്നു. അപ്പൊ അവിടെ ആ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് കേരളത്തെ എങ്ങനെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കാം, നമുക്കിവിടെ തന്നെ ഒരു തൊഴിൽ നേടുന്നതിനുള്ള എത്രത്തോളം അവസരങ്ങൾ കൂടുതലായി ഊട്ടിയുറപ്പിക്കാം എന്നുള്ള ചില ചിന്തകളാണ് നമ്മൾ ഈ ലൈവിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു ചെറുകിട സംരംഭം, പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഒരു ചെറുകിട വ്യവസായ മോഡൽ, നമ്മൾ നാനോ കുടുംബ സംരംഭങ്ങളുടെ പരിധിയിൽ വരുന്ന, എന്നാൽ അത്യാവശ്യം ഒരു കുടുംബത്തിന് ചെയ്തുകൊണ്ട് പോകാൻ കഴിയുന്ന, സാമാന്യം ലാഭം നേടിത്തരുന്ന, വിപണി സാധ്യതയുള്ള ഒരു സംരംഭമാണ് അഗർബത്തിയുടെ നിർമ്മാണം. ഇതൊരു പുതിയ വ്യവസായമൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ ഒരു നവീകരിച്ച പതിപ്പാണ് നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്നത്. മുൻപ് നമുക്കറിയാം കേരളത്തിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒക്കെ കൂടുതൽ വ്യാപകമായ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ നിലനിന്നിരുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ കുടിൽ വ്യവസായമായിട്ട് അഗർബത്തി നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഒരു കാലഘട്ടത്തിൽ വലിയ ബ്രാൻഡുകൾ ആ മേഖലയിലേക്ക് കടന്നു വരികയും പുതിയ ഇന്നൊവേഷൻസ് കൊണ്ടുവരികയും ഒക്കെ ചെയ്ത സമയത്താണ് ഈ നാട്ടിൻപുറത്തെ ഉൽപ്പാദനം ഒരു പരിധിവരെ നിലച്ചുപോയത്. അപ്പം പക്ഷേ അവിടെയും നമുക്ക് ഈ വിപണിക്ക് കുറവ് വന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. നമ്മുടെ വീടുകളിൽ, പ്രത്യേകിച്ചും ഹിന്ദു മുസ്ലിം വീടുകളിലും ഹിന്ദു മുസ്ലിം ആരാധനാലയങ്ങളിലും അപൂർവം ക്രിസ്ത്യൻ പള്ളികളിലും ഒക്കെ ചന്ദനത്തിരി ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നുമില്ലാതെ വീടുകളിലെ നമ്മുടെ ദൈനംദിനം ഇതിന് ഒരു ശുദ്ധീകരണം എന്നുള്ള നിലയിൽ ചന്ദനത്തിരി കത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഇങ്ങനെ വിപണി ഇപ്പോഴും വലുതാണ്. നമുക്കറിയാം ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് നോക്കി അവരുടെ ഒരു മാസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിൽപ്പനയിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിപണി ഇല്ലാതെ വന്നുകൊണ്ടല്ല നമ്മുടെ നാട്ടിൻപുറത്തെ വ്യവസായികൾ നിന്ന് പോയത്, അതിനെ കാലാനുസൃതമായി പരിഷ്കരിക്കാതെ വന്നുകൊണ്ടാണ്. ഉൽപ്പാദന ചെലവ് കൂടുന്നു, നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഉൽപ്പാദന ചെലവ്, ഇത്തരം പ്രശ്നങ്ങളായിരുന്നു അതിനെ പിന്നോട്ടടിച്ചത്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് യന്ത്രങ്ങൾ, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള യന്ത്രങ്ങൾ, അതിന് വലിയ വിലയൊന്നും വരുന്നില്ല, ആ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഓട്ടോമാറ്റിക് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും പുതിയ സാധ്യതയുള്ള, ആളുകൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ചന്ദനത്തിരി നിർമ്മാണത്തെ കൂടുതൽ നവീകരിക്കുന്നതിനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ പുതിയ കാലഘട്ടത്തിൽ അഗർബത്തി നിർമ്മാണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്നാൽ പോലും ഒന്നോ രണ്ടോ ബ്രാൻഡുകളാണ് നമുക്ക് ഈ വലിയ ബ്രാൻഡുകളുള്ളത്. ബാക്കി എന്നാൽ അവിടെ നമുക്ക് ചെറിയ ബ്രാൻഡുകൾക്കും ഇടമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമ്മളിതിൻ്റെ ഒരു മാർക്കറ്റ് സർവേ ഒക്കെ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഇതിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത്, ഇതിനുവേണ്ടി അഡീഷണൽ ആയിട്ടൊരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയോ ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ
കെട്ടിടങ്ങൾ നിർമ്മിക്കുക, ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ ഒരു 100-200 സ്ക്വയർ ഫീറ്റ് സംരംഭം സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഈ സംരംഭം ആരംഭിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ടെറസിൽ ഒരു മിക്കവാറും കേരളത്തിലെ ടെറസുകളൊക്കെ ഷീറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും, ഷീറ്റ് വിരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള ആ റൂഫിൻ്റെ അടിയിൽ നമുക്ക് ഈ വ്യവസായം ആരംഭിക്കാം. വളരെ ചെറിയ മുതൽമുടക്ക് മാത്രമേ ആവശ്യമുള്ളൂ, വലിയ സാങ്കേതിക വിദ്യകളൊന്നും ഇതിന് വരുന്നില്ല. ഇതിന് അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള റെഡിമിക്സ്, അതുപോലെ തന്നെ ബാംബു സ്റ്റിക്ക്, ഇതിനാവശ്യമായിട്ടുള്ള പെർഫ്യൂംസ്, ഇതിൻ്റെ ബട്ടർ പേപ്പർ നിർമ്മിച്ച കവറുകൾ, ഡ്യൂപ്ലക്സ്, ഇതെല്ലാം നമുക്ക് സുലഭമായിട്ട് അവൈലബിളാണ്. പലപ്പോഴും ഈ റെഡിമിക്സും അതുപോലെ തന്നെ പെർഫ്യൂമും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് എടുക്കേണ്ടി വരുന്നെങ്കിൽ പോലും നമുക്കത് സുലഭമായിട്ട് ലഭ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നമുക്കിതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മറ്റൊരു പ്രധാന ഉൽപ്പാദനക്ഷമതയാണ് ഈ മെഷീൻ്റെ. ഒരു 130,000 രൂപയൊക്കെ വില വരുന്ന യന്ത്രത്തിൽ ഒരു മണിക്കൂറിൽ നമുക്ക് 6,000 തിരി വരെ നിർമ്മിക്കാം. പണ്ട് 6,000 തിരിയൊക്കെ നിർമ്മിക്കുക എന്ന് പറയുന്നത് ആ ദിവസങ്ങളുടെ അധ്വാനമായിരുന്നു. ഇന്ന് ഒരു മണിക്കൂറിൽ നമുക്ക് ഈ ഓട്ടോമാറ്റിക് യന്ത്രത്തിൽ അതിൽ 6,000 തിരി വരെ നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയും. നമുക്കിതിൻ്റെ നിർമ്മാണ രീതി ഒന്ന് നോക്കാം. നിർമ്മാണ രീതിയിലേക്ക് വരുമ്പോൾ ഇതിന് നമ്മൾ മുൻപ് അറക്കപ്പൊടിയും അതുപോലെ തന്നെ ചിരട്ടക്കരി അങ്ങനെ കരികളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ റെഡിമിക്സ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇതൊന്നും ആവശ്യമില്ല, നമുക്ക് 1 കിലോയ്ക്ക് 20 രൂപ റേറ്റിൽ റെഡിമിക്സിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങാൻ കിട്ടും. നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്താലും 4-ാമത്തെ 5-ാമത്തെ ദിവസം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള പാഴ്സൽ ഓഫീസിൽ റെഡിമിക്സ് എത്തും. അതുപോലെ തന്നെ മുളഞ്ചിന്തകൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി എടുക്കണമായിരുന്നു, അത് ആവശ്യമില്ല. ബാംബു സ്റ്റിക്ക്, ചൈനയിൽ നിന്നൊക്കെയുള്ള ബാംബു സ്റ്റിക്ക് കെട്ട് കണക്കിന് നമുക്ക് കിലോ കണക്കിന് നമുക്ക് ബാംബു സ്റ്റിക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബട്ടർ പേപ്പറിൻ്റെ ഒരു കവറിലാണ് നമ്മളിതിനെ ആദ്യം പാക്ക് ചെയ്യുന്നത്, 2-ാമത് പാക്ക് ചെയ്യുന്നത് ഇതിന് ഡ്യൂപ്ലക്സിൻ്റെ കാർട്ടൺസിലാണ്, ഡ്യൂപ്ലക്സിൻ്റെ കവറുകളിലാണ്. ഇത് നമുക്ക് കേരളത്തിൽ തന്നെ ചെയ്യിച്ചെടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ നിർമ്മാണത്തിലേക്ക് വരുമ്പോൾ ഈ വരുന്ന റെഡിമിക്സിനെ അതിൻ്റെ ഈർപ്പത്തിനനുസരിച്ച് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് നമ്മളൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിനെ ഈ മെഷീൻ്റെ ഓപ്പറിൽ നിറയ്ക്കും. അതുപോലെ തന്നെ ഈ മുളം ചിന്തകളൊക്കെ അതിനെ നമ്മൾ സ്ഥാപിക്കേണ്ട ഒരു സ്ഥലമുണ്ട് മെഷീനിൽ. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മെഷീൻ ഓൺ ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ നിർമ്മാണം പ്രവർത്തനങ്ങൾ നടക്കും, തിരി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ അവിടെ ഇത് സെൻസറുകൾ വെച്ചിട്ടാണ് ഈ മെഷീൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ റെഡിമിക്സിലൊരു കട്ട വരുമോ, ഈ നമ്മുടെ അലൂമിനിയം നമ്മുടെ ബാംബു സ്റ്റിക്ക് ഒന്ന് കുടുങ്ങി പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ആ സെൻസർ വർക്ക് ചെയ്യുകയും ഈ മെഷീൻ സ്റ്റോപ്പ് ആകുകയും ചെയ്യണം. അപ്പോൾ നമുക്കത് മാനുവലായിട്ട് വീണ്ടും റെക്ടിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ മെഷീൻ ഓൺ ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വേസ്റ്റേജ് ഉണ്ടാവുന്നില്ല. പിന്നെ നമുക്ക് ഈ തിരി എത്രത്തോളം ഈ ബാംബു സ്റ്റിക്കിൽ എത്ര അളവ് വരെ തിരി അതിനകത്ത് ഈ റെഡിമിക്സ് കൂട്ടി ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നീളം കുറച്ചോ കൂട്ടിയോ ഒക്കെ നമുക്ക് കൂട്ടിയുന്നതിനായിട്ട് കഴിയും. അപ്പോൾ ആ തരത്തിലുള്ള യന്ത്രമാണ്. ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ മാനുവലായിട്ട് ചെയ്യേണ്ട ജോലി. പിന്നീട് സ്റ്റിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അടിച്ച് പുറത്തേക്ക് വരും, കൂട്ടി ചെയ്ത് പുറത്തേക്ക് വരും. ആ സ്റ്റിക്കിനെ നമ്മൾ സാധാരണ നമ്മുടെ മുറിക്കുള്ളിൽ തന്നെ ഇട്ട് ഒരു മണിക്കൂറൊക്കെ വെറുതെ നിരത്തിയിട്ട് കഴിഞ്ഞാൽ ആ സ്റ്റിക്ക് ഉണങ്ങിക്കിട്ടും. പിന്നീട് ഈ സ്റ്റിക്കിനെ എടുത്ത് നമ്മൾ പെർഫ്യൂം നിർമ്മിക്കും. പെർഫ്യൂമും മിനറൽ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള, അതായത് 1 ലിറ്റർ പെർഫ്യൂമിൽ 5 ലിറ്റർ മിനറൽ ഓയിൽ മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്തിട്ടുള്ള ആ പെർഫ്യൂമിലേക്ക് നമ്മൾ ഏകദേശം ഈ തിരിയുടെ മുകൾ ഭാഗം, അതായത് തിരിയുടെ ടോപ്പ് ടു ബോട്ടം ഇതിനകത്ത് പെർഫ്യൂമിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ കുറച്ചുകൂടെ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ബോട്ടിലുകളിലോ അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുന്നതാണ് നല്ലത് ഈ പെർഫ്യൂം ചെയ്യാനായിട്ട്. വാവട്ടമുള്ള അത്തരം ബോട്ടിലുകളൊക്കെ ഇപ്പം നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അത്തരം വലിയ ചില്ലിൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ട് അതിലേക്കാണ് നമ്മൾ ഈ സ്റ്റിക്ക് മുക്കി വെക്കുന്നത്. സ്റ്റിക്ക് മുക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് സമയം സ്റ്റിക്ക് മുക്കി വെച്ചാൽ മതി. അതിനുശേഷം സ്റ്റിക്ക് വീണ്ടും ഒന്ന് വെള്ളം തോര അതിൻ്റെ ആ ഈർപ്പം വിടുന്ന സമയത്ത് പെർഫ്യൂം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ബട്ടർ പേപ്പറിൻ്റെ കവറിലേക്ക് പാക്ക് ചെയ്യണം. അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അരോമ അതിൻ്റെ ഈ നമ്മുടെ പെർഫ്യൂമൊക്കെ അതിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കവറിൽ പാക്ക് ചെയ്തതിന് ശേഷം പുറമെ പ്രിൻ്റൊക്കെയുള്ള ഡ്യൂപ്ലക്സിൻ്റെ കാർട്ടൺസിലേക്ക് നിറയ്ക്കും. ഇതാണ് ഇതിൻ്റെ നിർമ്മാണ ജോലി. അപ്പോൾ ഇതിൽ ഈ മുക്കി വയ്ക്കുന്നതും എണ്ണി നിറയ്ക്കുന്നതും അതുപോലെ തന്നെ ഡ്യൂപ്ലക്സിൽ നിറയ്ക്കുന്നതും ഒക്കെ മാനുവലായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികളാണ്. അവിടെയാണ് ഒരു മനുഷ്യാധ്വാനം കൂടുതലായിട്ട് വേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പോൾ പലരും ചെയ്യുന്ന എന്താ വെച്ചാൽ ഒരു ദിവസം കംപ്ലീറ്റ് സ്റ്റിക്ക് ഒന്ന് നിർമ്മിക്കും. അപ്പോൾ നമുക്കൊരു 10 മണിക്കൂർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 60,000-70,000 സ്റ്റിക്ക് നമ്മുടെ കയ്യിൽ. അപ്പോൾ ആ സ്റ്റിക്ക് എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് പെർഫ്യൂം ചെയ്ത് പാക്ക് ചെയ്യും. ഇതാണ് അതിൻ്റെ നിർമ്മാണ മോഡലിൽ പല ചെറുകിട യൂണിറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഉൽപ്പാദനം ആവശ്യമുള്ളവർ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈഡിൽ നിർമ്മാണം നടക്കുന്നു, ഒരു സൈഡിൽ പാക്കിംഗ് പെർഫ്യൂമിങ് ആൻഡ് പാക്കിംഗ് നടക്കുന്നു. ഇങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിതിൻ്റെ മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ നേരിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്, ഞാൻ പലപ്പോഴും പറയാറുണ്ട് നേരിട്ട് മാർക്കറ്റ് ചെയ്യാനാണ് പല MSME യൂണിറ്റുകളും ശ്രമിക്കുന്നത്. അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക്.
പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടർമാരെ കണ്ടെത്തുകയും ആ ഡിസ്ട്രിബ്യൂട്ടർമാർ വഴി ഈ ഉൽപ്പന്നം വിപണിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അസാസ്യമായിട്ടുള്ള കാര്യം. അതിനൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ നേരിട്ട് ചെല്ലുമ്പോൾ ഒരു എൻട്രിയുടെ പ്രോബ്ലം അവിടെ നമുക്ക് നമ്മുടെ അടുത്ത് ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ ഇതിൻ്റെ അനുബന്ധമായിട്ട് ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകളും കൂടെ ഞാൻ പറയുന്നുണ്ട്, അതുകൊണ്ട്. അതല്ലെങ്കിൽ പിന്നീട് അവിടെ ക്രെഡിറ്റിൻ്റെ പ്രോബ്ലം വരുന്നു. ഇതെല്ലാം നമ്മുടെ ചെറുകിട ഇൻഡസ്ട്രിയെ പുറകോട്ടടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലാഭം കുറഞ്ഞാലും ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് കൊടുക്കുന്നു, അവരത് കടകളിൽ എത്തിക്കുന്നതാണ്. അവരവിടെ ഓൾറെഡി ബിസിനസ് ഉള്ളവരാണ്. അപ്പോൾ ഒരു എൻട്രി പ്രോബ്ലം അവിടെ നിഴലിക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് രീതി വേണം നമ്മൾ തുടരാനായിട്ട്. പിന്നെ മാർക്കറ്റിംഗ് ഒരിക്കലും അവസാനിക്കുന്നില്ല, എല്ലാ സമയത്തും തുടർന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് മാർക്കറ്റിംഗ്. നമുക്കൊരു 10 ഡിസ്ട്രിബ്യൂട്ടർ കിട്ടി, അത് അവർക്കുള്ളത് ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന തരത്തിലേക്ക് മാർക്കറ്റിംഗ് അവസാനിപ്പിക്കരുത്. നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള വലിയ അവസരങ്ങൾ ഇപ്പോഴുണ്ട്. അതായത് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയോ ഒക്കെ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഉൽപ്പന്നം എത്തിക്കാൻ കഴിയും. പണ്ട് നമുക്ക് പ്രിന്റ് മീഡിയ അല്ലെങ്കിൽ ദൃശ്യമാധ്യമമൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അതെല്ലാം മാറി നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യുന്നതിന് ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള മാർക്കറ്റിംഗ് രീതികളും ആവിഷ്കരിച്ച് നടപ്പാക്കണം. ഇനി നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ നിർമ്മാണ ചെലവ് വരവ് ചെലവ് കണക്കുകളിലേക്ക് നോക്കാം. ഇതൊരു നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വരവ് ചെലവ് ലാഭ കണക്കുകളാണ്. അതിനെ ആ രീതിയിലാണ് കാണാവുള്ളൂ. ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ റെഡിമിക്സ്, ഒരു കിലോ റെഡിമിക്സിന് 20 രൂപയാണ് വില വരുന്നത് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് 1000 സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു കിലോ റെഡിമിക്സ് ഉപയോഗിച്ച് 1000 സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അങ്ങനെ നമ്മളൊരു 100 കിലോ റെഡിമിക്സ് ഉപയോഗിച്ചിട്ടുള്ള വർക്കിൻ്റെ 100 കിലോ റെഡിമിക്സിൽ നിന്ന് ഏകദേശം 10,000 തിരി നിർമ്മിക്കുന്നതിൻ്റെ ഒരു കണക്കാണ് വെച്ചിരിക്കുന്നത്. അതിൽ റെഡിമിക്സ് വെച്ച് അതിൻ്റെ പെർഫ്യൂം, 100 കിലോ റെഡിമിക്സ്, അതിനാവശ്യമായിട്ടുള്ള പെർഫ്യൂം, അതിനാവശ്യമായിട്ടുള്ള മുളഞ്ചിന്ത്, അതുപോലെ തന്നെ ബട്ടർ പേപ്പർ, അതിൻ്റെ ലേബർ, അല്ല ബട്ടർ പേപ്പർ അല്ല, മുളഞ്ചിന്ത്, ലേബർ, ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പാക്കേജിംഗ് ഇല്ലാതെ, പാക്കേജിംഗ് ഇല്ലാതെ തന്നെ 4,600 രൂപ നമുക്ക് ചിലവ് വരും. ഇലക്ട്രിസിറ്റി ചാർജൊക്കെ വളരെ കുറച്ചേ വരുന്നുള്ളൂ. പിന്നീട് നമുക്ക് ഇതിൻ്റെ പാക്കേജിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലെക്സിൻ്റെ കാട്ടൺ, അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടർ പേപ്പർ, അത് അതിന് വീണ്ടും നമ്മളൊരു വലിയ കാട്ടണിലേക്ക് കൊണ്ടുവരണം. 100-200 എണ്ണം ഒക്കെ അടുക്കുന്ന ഒരു കാട്ടണിലേക്ക് കൊണ്ടുവരണം. ആ കാര്യങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് ഒരു 13,000 രൂപയോളം നമ്മൾ അതിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ വരുമ്പോഴും ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് കോസ്റ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ചെയ്യണം. ഇതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ മാർക്കറ്റിംഗ് നമ്മളൊരു 3,000 രൂപ അതിന് വേണ്ടിയിട്ട് വകയിരുത്തുന്നു. അങ്ങനെ നമ്മൾ വരുമ്പോൾ 4,600 ഏകദേശം 12,500 രൂപ, 13,000 രൂപ നമ്മളുടെ പാക്കേജിംഗ് കോസ്റ്റ് ആവുന്നു. 4,600 രൂപ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചിലവിലേക്ക്, അതായത് റെഡിമിക്സിൻ്റെ ഒക്കെ ചിലവ് വരുന്നു. 4,600 + 13,000 + നമുക്കൊരു 3,000 രൂപ നമ്മളുടെ മാർക്കറ്റിംഗ് കോസ്റ്റ്. അങ്ങനെ 20,600 രൂപയാണ് നമ്മളുടെ ചിലവായിട്ട് വരിക. 20,600 നമ്മൾ വീണ്ടും ഒരു അനുബന്ധ ചെലവുകളെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 5,000 രൂപയും കൂടെ കൂട്ടിയിടാം. 20,600 + 5,000 25,600 രൂപ എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ കണക്ക് കൂട്ടുന്നു. ഇതിനുശേഷം നമ്മൾ ഇതിൻ്റെ വരവിലേക്ക് വരുമ്പോൾ നമുക്ക് 5,000 പാക്കറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം 15 രൂപയ്ക്കാണ് 20 തിരിയുടെ ഒരു ബണ്ടിലിന് വില, ഒരു പാക്കറ്റിന് വില വരുന്നത്. അതിൽ പ്രധാനമായിട്ട് പൈനാപ്പിൾ, അതുപോലെ തന്നെ ലാവൻഡർ, ഇത്തരത്തിലുള്ള ഫ്ലേവറുകൾക്കാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. പൈനാപ്പിളിന് ഇപ്പം വലിയ ഡിമാൻഡ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലേവറുകളൊക്കെ ഉപയോഗിച്ചാൽ പോലും നമുക്ക് 9 രൂപയാണ് ഒരു പാക്കറ്റ്. അത് ഉപയോഗിച്ച് നമ്മൾ നിർമ്മിച്ചാൽ 9 രൂപ നമുക്ക് ഇൻകമായിട്ട് കിട്ടും. നമ്മളതിൻ്റെ വില 15 രൂപ MRP ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുമ്പോൾ 9 രൂപ. 9 രൂപയിൽ നിന്ന് 9 രൂപ വെച്ചിട്ട് നമുക്ക് 5,000 പാക്കറ്റ്, ഏകദേശം 45,000 രൂപയാണ് നമ്മളുടെ വരുമാനം. അതിൽ നിന്ന് നമുക്ക് 25,600 രൂപ കുറയ്ക്കണം. അങ്ങനെ കുറച്ചാൽ പോലും 19,400 രൂപ നമ്മളുടെ വരുമാനമുണ്ട്. ഞാൻ 5,000 രൂപ വെറുതെ അങ്ങ് കൂട്ടിയിട്ടതാണ്, നിങ്ങൾക്ക് നഷ്ടം വരാതെ ഉള്ളൊരു കണക്ക് പറയാതിന് വേണ്ടിയിട്ട്. അത് പ്രത്യേകിച്ച് ഒരു ആവശ്യത്തിനല്ല, എങ്കിൽ പോലും അത് കൂട്ടിയിട്ടതാണ്. എങ്കിൽ പോലും നമുക്കൊരു 19,000 രൂപയുടെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മോഡലാണ് നമ്മളുടെ ഈ പ്രോജക്റ്റ്.
ഇനി ഇതിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഇതിന് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് ഒരു ഇത് ഇൻസെൻസ് മേക്കിംഗ് മെഷീൻ ആണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടി വരുന്നത്. ആ മെഷീൻ്റെ വില 130,000 രൂപയും 18% ടാക്സുമാണ് ആ മെഷീൻ്റെ വിലയായിട്ട് വരുന്നത്. പിന്നീട് നമുക്ക് അനുബന്ധമായിട്ട് കുറച്ച് ടേബിളുകൾ പാത്രങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഒരു 10,000 രൂപ നമുക്ക് ഈ തരത്തിൽ ഉള്ളൊരു നിർമ്മാണമാണ് അതിൻ്റെ പ്രധാനമായിട്ട് വരുന്നത്. പിന്നീട് നമുക്ക് ഇതിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നുള്ള നിലയിൽ കർപ്പൂരം, വിളക്കുതിരി എന്നുള്ള ഉൽപ്പന്നങ്ങൾ കൂടി ചെയ്യുന്നതിനായിട്ട് കഴിയും. കർപ്പൂര നിർമ്മാണത്തിന് യന്ത്രം പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതിന് ഏകദേശം 80,000 രൂപ വിലയുണ്ട്. അതുപോലെ തന്നെ വിളക്കുതിരി ആണെങ്കിൽ നമ്മൾ അവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് നമ്മളുടെ തിരുപ്പൂരിൽ നിന്നൊക്കെ റോളായിട്ട് കിട്ടും. എന്നിട്ട് ആ റോള് നമ്മൾ ബണ്ടിൽ ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് വിളക്കെണ്ണ, നമ്മളുടെ റൈസ് ബ്രാൻ ഓയിലാണ് പ്രധാനമായിട്ട് വിളക്കെണ്ണയായിട്ട് ഉപയോഗിക്കുന്നത്. റൈസ് ബ്രാൻ ഓയിലും ഉപയോഗിച്ച് നമുക്ക് അപ്പം നമുക്ക് മൂന്ന് പ്രൊഡക്റ്റായി, ഒന്ന് ചന്ദനത്തിരിയായി, കർപ്പൂരമായി, വിളക്കെണ്ണയായി, വിളക്കുതിരി, അപ്പം നാല് പ്രൊഡക്റ്റായി. ഇതിൽ മറ്റ് സാധനങ്ങൾ വേണമെങ്കിൽ കർപ്പൂരം നിർമ്മിക്കുന്ന ആളുകളുടെ അടുത്തുനിന്നും ഒക്കെ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനായിട്ടും കഴിയും. അപ്പം ആ തരത്തിൽ സാധ്യതയുള്ള ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യവസായം എന്നുള്ള നിലയിൽ ആരംഭിക്കാൻ കഴിയുന്ന ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റും ഒരു 1 ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റലോ അങ്ങനെ ഒരു 2 ലക്ഷം രൂപ നിരക്കിൽ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഒരു നിർമ്മാണ മോഡലാണ് ഈ വിള നമ്മുടെ കർപ്പൂര അഗർബത്തിയുടെ നിർമ്മാണം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാൻ ബാക്കി ലൈസൻസുകൾ കൂടെ പറയുന്ന സമയത്ത് ക്വസ്റ്റ്യൻസിനും കൂടെ ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ലൈസൻസ്, ഒന്ന് നമുക്ക് വീട്ടിൽ തന്നെ വ്യവസായം ചെയ്യുന്നതുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ നാനോ കുടുംബ സംരംഭങ്ങളുടെ പരിധിയിൽ വരുന്നതായതുകൊണ്ട് പഞ്ചായത്ത് ലൈസൻസുകൾ നമുക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് നമുക്ക് ആവശ്യമില്ല. ഇതിനാവശ്യമുള്ള വൈദ്യുതി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുക്കാം, അതിന് പ്രത്യേകം വൈദ്യുതി കണക്ഷൻ ആവശ്യമില്ല. ഇതിനൊക്കെയായിട്ട് ഗവൺമെൻറ് ഈ നിയമങ്ങളിലൊക്കെ നിയമസഭയിൽ നിയമം അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഇനി ഇത്തരം ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. മൂന്നാമതായിട്ട് വരുന്നത് നമ്മൾക്ക് ഒരു ഒരു മറ്റൊരു ലൈസൻസ് ആവശ്യമുള്ളത് ഉദ്യം രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് എടുക്കാം. നമുക്ക് പാക്കേജിംഗ് ലൈസൻസ് നമ്മുടെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാം. ഇത് കൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ളത് നല്ലതായിരിക്കും. നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടർമാർക്കൊക്കെ കൊടുക്കുമ്പോൾ ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ളത് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജി എസ് ടി രജിസ്ട്രേഷനും എടുക്കാം. ഈ അത്രയും ലൈസൻസുകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുത്തുള്ളൂ. ഇതിനുള്ള എല്ലാ റോ മെറ്റീരിയലും കിട്ടുന്നതിനും അതിന് പരിശീലനം ലഭിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യം അഗ്രോ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അഗ്രോ പാർക്കുമായിട്ട് ബന്ധപ്പെടാം. മെഷീൻ അഗ്രോ പാർക്കിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പ് ഒരു മെഷീൻ കൊടുത്തു. അടുത്ത മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ നിങ്ങൾക്ക് വന്ന് കാണാം. അതല്ലെങ്കിൽ മെഷീൻ അതിൻ്റെ മറ്റ് വീഡിയോസും ഒക്കെ അഗ്രോ പാർക്കിൻ്റെ യൂട്യൂബ് പേജിലുണ്ട്. അല്ലെങ്കിൽ അഗ്രോ പാർക്കിൻ്റെ നമ്പർ മെയിലിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അയച്ചു തരും. മറ്റ് സംശയങ്ങളൊന്നും ആരും ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ലൈവ് പ്രോഗ്രാം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരും വീടുകളിൽ സുഖമായിട്ടിരിക്കട്ടെ. നമുക്ക് കൂടുതൽ പുതിയ ആശയങ്ങളുമായിട്ട് നമ്മുടെ ചിന്തകളിലേക്ക് പുതിയ ആശയങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.